Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Mangalya Swapnangalkku Charudeegan, Kallarikkal's Gold Park, Payyanur. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങി കേരളം. വോട്ടെടുപ്പ് വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ ആരംഭിക്കും. മുന്നോടിയായി പോളിംഗ് ബൂത്തുകൾ സജ്ജമായി. തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ബോയ്സ് സ്കൂളിൽ നടന്നു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകൾ സജ്ജമായി. മണ്ഡലത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വിതരണം മാടായി ഗേൾസ് സ്കൂളിൽ നടന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബൂത്തുകളിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്രസേന. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ ടി പി ദിനേശ്. കിണർ കാട് കയറി നശിക്കുന്നു. നശിക്കുന്നത് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിന്റെ ഭാഗമായ അലക്കംതോടിന് സമീപത്തെ കിണർ. കിണർ സംരക്ഷിക്കണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടുന്നില്ല. നശിക്കുന്നത് വറ്റാത്ത ജലസ്രോതസ്. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങി കേരളം. വോട്ടെടുപ്പ് വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ ആരംഭിക്കും. മുന്നോടിയായി പോളിംഗ് ബൂത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക സ്കൂളിൽ നടന്നു. 1.5 മാസം നീണ്ട പ്രചരണം അവസാനിച്ചു. ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണവും കഴിഞ്ഞു. ഇനി കേരളം പോളിംഗ് ബൂത്തിലേക്ക്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക സ്കൂളിൽ നടന്നു. മണ്ഡലത്തിൽ ആകെ 181 ബൂത്തുകളാണ് തിരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചത്. നേരത്തെ 180 ബൂത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ രാമദലി ഹയർ സെക്കൻഡറി സ്കൂളിലെ 116 ബൂത്തിൽ 1500 വോട്ടർമാരിൽ കൂടിയതിനാൽ 116 എ എന്ന ബൂത്ത് കൂടി പുതുതായി ചേർത്തതോടെയാണ് ബൂത്തുകളുടെ എണ്ണം 181. കരിവള്ളൂർ മാന്യഗുരു എ വി പി സ്കൂളാണ് 1-ാമത്തെ ബൂത്ത്. 180-ാം ബൂത്ത് തിരുമേനി എസ് എൻ ഡി പി സ്കൂളാണ്. ബൂത്തുകളിലേക്ക് ആവശ്യമായ വോട്ടിംഗ് മെഷീൻ, വോട്ടർ പട്ടിക, സീലുകൾ, മഷി തുടങ്ങി സൂചിയും നൂലും വരെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തു. വൈകുന്നേരത്തോടുകൂടി പോളിംഗ് ബൂത്തുകളുടെ ഏതാണ്ട് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാകും. വെള്ളിയാഴ്ച, അതായത് നാളെ രാവിലെ 7 മണി മുതലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പയ്യന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നബാധിത ബൂത്തുകൾ ചിലതുണ്ട്. ഈ ബൂത്തുകൾ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രസേന ഉൾപ്പെടെ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ കൂടി ഈ പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ സുഗമമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടുകൂടി അവസാനിക്കും. തുടർന്ന് ഉദ്യോഗസ്ഥർ അവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ബൂത്തുകളിലേക്ക് പോകും. ഇവിടെ ഇതിൻ്റെ അനുബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും കൂടി പൂർത്തിയാക്കുന്നതോടെ തിരഞ്ഞെടുപ്പിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ജയരാജ് വടമത്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകൾ സജ്ജമായി. മണ്ഡലത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വിതരണം മാടായി ഗേൾസ് സ്കൂളിൽ നടന്നു. സുതാര്യവും സുഗമവുമായ വോട്ടെടുപ്പിന് കുറ്റമറ്റ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചതായി അധികൃതർ പറഞ്ഞു. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും സൂക്ഷിച്ചിട്ടുള്ള മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രോങ് റൂമിൽ നിന്ന് പോളിംഗ് സംഘങ്ങൾക്ക് കൈമാറി. വൈകിട്ടോടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. മണ്ഡലത്തിലെ ആകെയുള്ള 170 ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികളാണ് ഇവിടെ നിന്ന് വിതരണം ചെയ്തത്. മണ്ഡലത്തിൽ 50 അതീവ പ്രശ്നബാധിത ബൂത്തുകളും 13 പ്രശ്നബാധിത ബൂത്തുകളുമാണ് ഉള്ളത്. ബൂത്തുകളിൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണത്തിനായി വാഹനങ്ങളും സജ്ജമാണ്. തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നടന്നുവരികയാണെന്നും
കുറ്റമറ്റ രീതിയിലാണ് വിതരണം നടക്കുന്നതെന്നും കല്യാശ്ശേരി നിയോജക മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അജിത് കുമാർ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വീണ്ടും മാടായി ഗേൾസ് സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചില ബൂത്തുകളിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്രസേനയെ വിന്യസിച്ചു. സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ ടി പി ദിനേശ് പറഞ്ഞു. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചില ബൂത്തുകളിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്രസേനയെ വിന്യസിച്ചു. മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടായിരുന്ന കോഴിച്ചാൽ, ജോസ്ഗിരി ബൂത്തുകളിലാണ് ചെറുപുഴ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയത്. ഇവിടെയൊക്കെ ലോക്കൽ പോലീസിനെ കൂടാതെ കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശ സമയത്ത് തന്നെ സ്റ്റേഷൻ പരിധിയിലെ എല്ലാ ടൗണുകളിലും സുരക്ഷയുടെ ഭാഗമായി കേന്ദ്രസേനയെയും വിന്യസിച്ചിരുന്നു. സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ ടി പി ദിനേശ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ചന്ദ്രിക നിര്യാതയായി. 56 വയസ്സായിരുന്നു. അസുഖബാധിതയായി കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 7 വാർഡ് മെമ്പർ കെ വി ചന്ദ്രിക നിര്യാതയായി. 56 വയസ്സായിരുന്നു. അസുഖബാധിതയായി കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്തും പിന്നീട് ആലക്കാട് എ കെ ജി മന്ദിരത്തിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി സത്യബാലൻ, ജില്ലാ കമ്മിറ്റി അംഗം പി ശശിധരൻ, ഏരിയ സെക്രട്ടറി കെ വി ഗോവിന്ദൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം വി സുനിൽകുമാർ, എ വി ലേജു, പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എം ശ്രീധരൻ, പൈന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കുട്ടൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. സി പി ഐ എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ്, ജില്ലാ കമ്മിറ്റി അംഗം വി നാരായണൻ എന്നിവർ പാർട്ടി പതാക പുതപ്പിച്ചു. ആലക്കാട്ടെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ശേഷം പയ്യന്നൂരിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ കെ വി യശോദയുടെയും പരേതനായ കെ വി കുഞ്ഞിരാമൻ്റെയും മകളാണ്. സി പി ഐ എം ആലക്കാട് വെസ്റ്റ് ബ്രാഞ്ച് അംഗം, കർഷക സംഘം കാങ്കോൽ ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരികയായിരുന്നു. ഭർത്താവ് വി വി രവീന്ദ്രൻ, രചന രാഹുൽ എന്നിവർ മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കിണർ കാട് കയറി നശിക്കുന്നു. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിന്റെ ഭാഗമായ അലക്കം തോടിന് സമീപത്തെ കിണറാണ് കാട് കയറി നശിക്കുന്നത്. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയുടെ കിണർ കാട് കയറി നശിക്കുന്നു. ദേശീയപാതയോരത്ത് അലക്കം തോടിന് സമീപത്തുള്ള കിണറാണ് കാട് കയറിയിരിക്കുന്നത്. ആയുർവേദ കോളേജിലെ കുടിവെള്ളത്തിനും രോഗികളും മറ്റ് ജീവനക്കാർ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഈ വെള്ളമാണ്. കിണറിലെ പൈപ്പ് ലീക്കായി വെള്ളം പാഴായി പോവുകയും ചെയ്യുന്നുണ്ട്. മുമ്പ് ഈക്കോളി ബാക്ടീരിയയുടെ അംശവും കിണറിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. കാട് കയറി മൂടിയ കിണർ എത്രയും പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ലോക മലമ്പനി ദിനത്തിന്റെ ഭാഗമായി കാങ്കോൽ ആലപ്പടമ്പ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ പരിശോധനാ ക്യാമ്പ് നടത്തി. മലമ്പനി പരിശോധന കൂടാതെ തൊഴിലാളികളുടെ ജീവിതശൈലി രോഗസാധ്യതയും പരിശോധന നടത്തി. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് പരിശോധന ആരംഭിച്ചത്. കണ്ണൂർ ജില്ലയിൽ ഒഡീഷ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നും എത്തിയവരിൽ മലമ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇന്നത്തെ ദിനം ഏറെ പ്രാധാന്യത്തോടെ കാണുന്നുവെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദനൻ മെട്ടമൽ അറിയിച്ചു. അതിഥി തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്ന മലേറിയ, അതിൻ്റെ പാരസൈറ്റ് അവരുടെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുകയും കൊതുക് കടിക്കുന്നത് വഴി മറ്റുള്ളവരിലോട്ട് അത് പകരാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് മലേറിയ നിർമാർജനത്തിന്റെ ഭാഗമായി ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ എല്ലാ അതിഥി തൊഴിലാളി ക്യാമ്പുകളിലും പരിശോധന നടത്തും. അനോഫിലസ് വർഗത്തിൽപ്പെട്ട കൊതുകുകളാണ് മലമ്പനി പകർത്താൻ കാരണമാകുന്നതെന്നും അതിന്റെ സാന്നിധ്യം നമ്മുടെ നാട്ടിൽ ഉള്ളതായും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. അതുപോലെ തന്നെ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകിന്റെ സാന്നിധ്യവും പഞ്ചായത്ത് പരിധിയിൽ നിലനിൽക്കുന്നതിനാൽ കൊതുകിന്റെ ഉറവിടങ്ങൾ ഒഴിവാക്കൽ മാത്രമാണ് മലമ്പനി, മന്ത്, ഡെങ്കിപ്പനി ഇവ പകരാതിരിക്കാൻ ഏക മാർഗമെന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ജയപ്രകാശ് അറിയിച്ചു. പബ്ലിക് ഹെൽത്ത് നേഴ്സ് എം പ്രിയാദേവി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി ഗീത,
ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് കെ സുധ, കെ ഉഷ, എ വി ലത എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മലമ്പനി പരിശോധന കൂടാതെ തൊഴിലാളികളുടെ ജീവിതശൈലി രോഗസാധ്യതയും പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ആദ്യ വോട്ട് കൈപ്പൊക്കി. ആദ്യ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിന്റെ ഓർമ്മകൾ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുകയാണ് 100 വയസ്സുള്ള ചെറുവിച്ചേരിയിലെ കുഞ്ഞിക്കണ്ണൻ. 68 വർഷം മുൻപ് കൈപൊക്കി വോട്ട് ചെയ്ത ഓർമ്മയിൽ 100 നിറവിലുള്ള കുഞ്ഞിക്കണ്ണേട്ടൻ. 1956 ആദ്യ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് കണ്ടോന്താർ ചെറുവിച്ചേരിയിലെ കുഞ്ഞിക്കണ്ണൻ കൈപൊക്കി വോട്ട് ചെയ്തത്. ആദ്യ വോട്ടായിരുന്നു അത്. കഴിഞ്ഞ ദിവസം പരസഹായമില്ലാതെ വീട്ടിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ആദ്യത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരായ എല്ലാവരെയും പോളിംഗ് ബൂത്തായ സ്കൂൾ ഹാളിലെ ബെഞ്ചിൽ വരിവരിയായി ഇരുത്തിയായിരുന്നു വോട്ടെടുപ്പ്. ഇഷ്ടസ്ഥാനാർത്ഥിയുടെ പേര് പറയുമ്പോൾ കൈപൊക്കണം. അങ്ങനെയാണ് ആദ്യം വോട്ട് ചെയ്തതെന്ന് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. പഴയ കാലത്തെ രാത്രി നടത്തുന്ന ചൂട്ട് കത്തിച്ചുള്ള പ്രകടനം. കുന്നിൻമുകളിൽ കയറി മൈക്രോഫോണും നിലവിളക്കിന്റെ അടിഭാഗവും ഉപയോഗിച്ചുള്ള വിളിച്ചു പറയൽ എന്നിവ കുഞ്ഞിക്കണ്ണേട്ടൻ ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ 2024-25 വർഷത്തെ മഴക്കാലപൂർവ്വ ശുചീകരണ ക്യാമ്പയിൻ പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ വി ലേജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ 2024-25 വർഷത്തെ മഴക്കാലപൂർവ്വ ശുചീകരണ ക്യാമ്പയിൻ പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. വളരെ ചിട്ടയോടുകൂടി ഈ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ പഞ്ചായത്ത് രോഗമില്ലാത്ത പഞ്ചായത്തായി മാറ്റാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചവരാണ് ഓരോരുത്തരും. കരിവെള്ളൂർ പി എച്ച് സി ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ് മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ഷീജ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി കെ ശൈലജ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ശ്യാമള, ജില്ലാ ശുചിത്വ മിഷൻ ആർ പി സോമൻ, ഹരിത കേരള മിഷൻ ആർ പി അരുൾ, വി ഒ ഷിബിൻ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർമാർ, ഹരിതകർമ്മസേന, ആശാവർക്കർമാർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം വിതരണം ചെയ്തു. കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാതമംഗലം കൂട്ടായ്മ ചികിത്സാ സഹായം വിതരണം ചെയ്തു. ബ്ലൈൻഡ് പയ്യന്നൂർ താലൂക്ക് കൂട്ടായ്മയിലെ പെരിന്തട്ടയിലെ കെ രമയ്ക്കാണ് ചികിത്സാ സഹായം നൽകിയത്. മാതമംഗലം കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാതമംഗലം കൂട്ടായ്മയുടെ പ്രതിമാസ ചികിത്സാ സഹായം എന്ന രീതിയിലാണ് ഇന്ന് പയ്യന്നൂര് കേന്ദ്രീകരിച്ച് നടത്തുന്ന ബ്ലൈൻഡിന്റെ ഉറക്കുന്നുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ സഹായമാണ് ബ്ലൈൻഡിന്റെ ഭാരവാഹികളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റി മെമ്പർ കെ വിജയൻ, ടി വി രമേശൻ, കൂട്ടായ്മ പ്രവർത്തകരായ ടി വി അഭിലാഷ്, സി വി അഭിലാഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഒരു മാമ്പഴക്കാലം കൂടി കടന്നു വന്നിരിക്കുകയാണ്. വഴിയോരങ്ങളിലടക്കം മാമ്പഴ വിപണി സജീവമായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇക്കുറി മാമ്പഴം കുറവാണെന്ന് വർഷങ്ങളായി മാമ്പഴ കച്ചവട രംഗത്തുള്ളവർ പറയുന്നു. ഒരു മാമ്പഴക്കാലം കൂടി വന്നെത്തിയിരിക്കുന്നു. വഴിയോരങ്ങളിലടക്കം മാമ്പഴ വിപണി സജീവമായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇക്കുറി മാമ്പഴം കുറവാണെന്ന് വർഷങ്ങളായി മാമ്പഴ കച്ചവട രംഗത്തുള്ളവർ പറയുന്നു. കൊതിയൂറുന്ന മാമ്പഴങ്ങൾ രുചി മാത്രമല്ല നിരവധി പോഷക ഗുണങ്ങളും നൽകുന്നു. മഴക്കാല രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധി കൂടിയാണ് മാമ്പഴം. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ മാത്രമല്ല ദഹനം സുഗമമാക്കാനും മാമ്പഴം മുൻപിൽ തന്നെയാണ്. മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ചില പോളിഫിനോളുകൾ ചില ക്യാൻസറുകൾക്കുള്ള സാധ്യത കുറയ്ക്കുമെന്നും പഠനങ്ങൾ വന്നിട്ടുണ്ട്. അമിതമായി മാമ്പഴം കഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരാനും സാധ്യതയുണ്ട്. നല്ല സീസണാണ്, നല്ല കച്ചവടമാണ്. ഞാൻ ഈ രംഗത്ത് കുറച്ച് നാളായിട്ട് ചെയ്യുന്ന ആളാണ്. പൊതുവേ നല്ല ബിസിനസ്സാണ്. മാമ്പഴം നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവം 2025 മാർച്ച് 5 മുതൽ 12 വരെ തീയതികളിൽ നടക്കും. മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം April 28 ഞായറാഴ്ച നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകത്തിൽ 25 വർഷങ്ങൾക്കു ശേഷം പെരിങ്കളിയാട്ട മഹോത്സവം 2025 മാർച്ച് 5 മുതൽ 12 വരെയുള്ള തീയതികളിൽ നടക്കും. പെരിങ്കളിയാട്ടത്തെ ജനകീയ ഉത്സവമാക്കുന്നതിന് മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം 2024 ഏപ്രിൽ 28 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് രാമവില്യം കഴകത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 9:30 ഇളമ്പച്ചി വില്ലേജ് ഓഫീസ് പരിസരത്ത് വെച്ച് ആചാര്യശ്രേഷ്ഠന്മാരെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചാനയിക്കും. രാവിലെ 10 മണിക്ക് എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി സംഘാടക സമിതി രൂപീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സ്വാമി വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ ഭാഷണം നടത്തും. എംപയർ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ MD NKP അസീസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ സംബന്ധിക്കും. കഴകത്തിലെയും മറ്റു ക്ഷേത്രങ്ങളിലെയും സ്ഥാനികരുടെയും കൂട്ടായക്കാരുടെയും ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ മേധാവികൾ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, സമുദായ സംഘടനാ നേതാക്കന്മാർ, ഇതര മത സമുദായ ആരാധനാലയ പ്രതിനിധികൾ എന്നിവർ സംസാരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാമവില്യം കഴകം പ്രസിഡന്റ് VV രാഘവൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് KV അമ്പുക്കുഞ്ഞ്, സെക്രട്ടറി T ഗംഗാധരൻ, ജോയിന്റ് സെക്രട്ടറി MK അനിൽകുമാർ, ട്രഷറർ PV ജനാർദ്ദനൻ, വൈക്കത്ത് രാജീവൻ, KV കുഞ്ഞികൃഷ്ണൻ, കടിയാൻ പ്രഭാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്. പോത്താങ്കണ്ടം ആനന്ദഭവനം നടത്തിവരുന്ന 3-ാമത് കഥാപ്രസംഗ മഹോത്സവം ഏപ്രിൽ 27 മുതൽ May 5 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോത്താങ്കണ്ടം ആനന്ദഭവനം നടത്തിവരുന്ന 3-ാമത് കഥാപ്രസംഗ മഹോത്സവം ഏപ്രിൽ 27 മുതൽ May 5 വരെ തീയതികളിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കും. ദിവസവും വൈകുന്നേരം 6:30 കഥാപ്രസംഗം. പ്രവേശനം സൗജന്യമാണ്. 27 വൈകുന്നേരം TI മധുസൂദൻ MLA കഥാപ്രസംഗ മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഐലം ഉണ്ണികൃഷ്ണൻ കൃഷ്ണാനി ഉണ്ടായിരുന്നെങ്കിൽ എന്ന കഥാപ്രസംഗം അവതരിപ്പിക്കും. 28 സീന പള്ളിക്കര ഇവിടെ ആർക്കും ദീപം തൊഴാം. 29 ഇടക്കൊച്ചി സലീംകുമാറിൻ്റെ വ്യാസപ്പെരുമ. 30 MR പയ്യട്ടം ഇന്നലത്തെ മഴ. May 1 വിനോദ് ചമ്പക്കരയുടെ ഊർമിള. 2 സൂരജ് സത്യൻ അവതരിപ്പിക്കുന്ന വ്യാസൻ്റെ ചിരി. 3 വസന്തകുമാർ സാംബശിവൻ അവതരിപ്പിക്കുന്ന കുമാരനാശാൻ. 4 വിനോദ് കൈതാരത്തിൻ്റെ അശ്വത്ഥമാവ്. 5 വി ഹർഷകുമാറിൻ്റെ കാട്ടുകടന്നൽ എന്നീ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി, TM ജയകൃഷ്ണൻ, ഡോക്ടർ അസീം, ഡോക്ടർ MK സുരേഷ് ബാബു, MR പയ്യട്ടം, A രഞ്ജിത് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാഷണൽ ലിറ്റററി അക്കാദമിയുടെ 2024 നോവലിനുള്ള ഗോൾഡൻ പീകോക്ക് ബുക്കർ പ്രൈസ് പ്രകാശൻ കരുവള്ളൂരിന്. 25,000 രൂപ ക്യാഷ് പ്രൈസും സുവർണമയൂരം ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് അവാർഡ്. 2024 May 24 ന്യൂഡൽഹി അംബേദ്കർ ഭവനിൽ നടക്കുന്ന സാഹിത്യ സമ്മേളനത്തിൽ വച്ച് അവാർഡ് സമർപ്പണം നടക്കും. നാഷണൽ ലിറ്റററി അക്കാദമിയുടെ 2024 നോവലിനുള്ള ഗോൾഡൻ പീകോക്ക് ബുക്കർ പ്രൈസ് പ്രകാശൻ കരുവള്ളൂരിന്. വായനാശീലം നഷ്ടപ്പെടുന്ന കാലത്തെ വായനശാലകളുടെ പ്രകടന പ്രഹസനങ്ങളെ നവോത്ഥാനാന്തര കേരളീയ പശ്ചാത്തലത്തിൽ വിചാരണ ചെയ്യുന്ന ഗുണ്ടകളുടെ ലൈബ്രറി എന്ന ആക്ഷേപഹാസ്യ നോവലിനാണ് അവാർഡ്. തുടർച്ചയായ 48 ദിവസങ്ങളിലെ 48 മണിക്കൂർ കൊണ്ട് എഴുതി പൂർത്തിയാക്കിയ 48 അധ്യായങ്ങൾ ഉള്ള നോവലാണ് ഗുണ്ടകളുടെ ലൈബ്രറി. 25,000 രൂപ ക്യാഷ് പ്രൈസും സുവർണ മയൂരം ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് അവാർഡ്. 2024 May 24 ന്യൂഡൽഹി അംബേദ്കർ ഭവനിൽ നടക്കുന്ന സാഹിത്യ സമ്മേളനത്തിൽ വെച്ച് അവാർഡ് സമർപ്പണം നടക്കും. ശാസ്ത്ര നാടകരചനയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ച പ്രകാശൻ കരുവള്ളൂരിന് കൈവന്ന മറ്റൊരു ദേശീയ ബഹുമതിയാണിത്. വായനയ്ക്ക് വേണ്ടി ഗവൺമെൻറ് തന്നെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ സത്യത്തിൽ നമ്മുടെ നാടിൻ്റെ വായന എന്താണ്? വായന എഴുത്തുകാരുടെയും സാഹിത്യ വിദ്യാർത്ഥികളുടെയും മാത്രം വിഷയമല്ല, ഒരു സമൂഹത്തിൻ്റെ വിഷയമാണ്. അങ്ങനെ വായനാ പ്രബുദ്ധമായ ഒരു കേരളീയ സമൂഹമാണ് നവോത്ഥാനത്തെ അത്രത്തോളം വളർത്തി പടർത്തി ഉയർത്തിയത്. എന്നാൽ ഇന്ന് വളരെ വേദനാജനകമായൊരു സാഹചര്യമാണുള്ളത്. ശരിക്കും വായനക്കാരുടെ എണ്ണം കുറയുന്നതിൽ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിലായി രചിച്ച 18 കൃതികൾക്ക് 40+ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിലിക്കോട് ഗവൺമെൻറ് UP സ്കൂളിൽ അധ്യാപകനായ പ്രകാശൻ കരുവള്ളൂർ സ്വദേശിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. കുന്നരു സോക്കർ ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിന്റെ 4-ാം ദിവസം FC മാതമംഗലത്തെ ടൈബ്രേക്കറിൽ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ആതിഥേയരായ സോക്കർ ക്ലബ്ബ് വിജയിച്ചു.
കുന്നരൂർ സോക്കർ ക്ലബ്ബ് സംഘടിപ്പിച്ച വിന്നേഴ്സിനുള്ള വേലിയാട്ട് കുഞ്ഞമ്പൂ സ്മാരക ട്രോഫിക്കും റണ്ണേഴ്സിനുള്ള മന്യത്ത് ബിജു സ്മാരക ട്രോഫിക്കും സോക്കർ ക്ലബ്ബ് ഏർപ്പെടുത്തിയ വിജയികൾക്കുള്ള 80,000 രൂപയുടെ ക്യാഷ് പ്രൈസിനും വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റിന്റെ 4-ാം ദിവസം മാതമംഗലത്തെ ടൈ ബ്രേക്കറിൽ 2-ന് മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സോക്കർ ക്ലബ്ബ് വിജയിച്ചു. രാമന്തളി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ പരിശീലകൻ കെ പി ഷൈജുവും ഇന്ത്യൻ ആർമിയിലെ ആകാശ് വേലിയാട്ടും വിശിഷ്ടാതിഥികളായി കളിക്കാരെ പരിചയപ്പെട്ടു. സംഘാടക സമിതി അംഗങ്ങളായ സജു എൻ ടി, സ്വരരാഗ് കെ വി തുടങ്ങിയവർ സംബന്ധിച്ചു. സോക്കർ ക്ലബിന്റെ ഗോൾ കീപ്പർ അസ്വർ ഹീറോ ഓഫ് ദ മാച്ച് പുരസ്കാരം സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ വി സന്തോഷിൽ നിന്നും ഏറ്റുവാങ്ങി. ഇന്ത്യൻ ആർമിയിലെ പി പി മിഥുൻ സ്പോൺസർ ചെയ്ത സോക്കർ ക്ലബ്ബ് ഫുട്ബോൾ ടീം ജേഴ്സി മിഥുന്റെ അമ്മ ടി കാർത്യായനിയിൽ നിന്നും ഏറ്റുവാങ്ങി. ക്ലബ്ബ് പ്രസിഡന്റ് കെ കൃഷ്ണൻ പ്രകാശനം ചെയ്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങി കേരളം. വോട്ടെടുപ്പ് വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ ആരംഭിക്കും. മുന്നോടിയായി പോളിംഗ് ബൂത്തുകൾ സജ്ജമായി. തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ബോയ്സ് സ്കൂളിൽ നടന്നു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകൾ സജ്ജമായി. മണ്ഡലത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വിതരണം മാടായി ഗേൾസ് സ്കൂളിൽ നടന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബൂത്തുകളിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്രസേന എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ ടി പി ദിനേശ്. കിണർ കാട് കയറി നശിക്കുന്നു. നശിക്കുന്നത് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിന്റെ ഭാഗമായ അലക്കംതോടിന് സമീപത്തെ കിണർ. കിണർ സംരക്ഷിക്കണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടുന്നില്ല. നശിക്കുന്നത് വറ്റാത്ത ജലസ്രോതസ്. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.